ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 5 മലക്കുകളാണ് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ ചാരത്തെത്തുക. അതിൽ ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, യബ്ന ആദം അയ്ന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ഓം. ആദമിന്റെ മകനെ, ആദമിന്റെ പൊന്നുമോനെ, നിന്റെ നാവിനെന്ത് പറ്റിയടാ, നിന്റെ നാവിനെന്ത് പറ്റിയടാ. മലക്ക് വന്നുകൊണ്ട് ആദ്യമായി നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചോദിച്ചു. രണ്ടാമതായി മലക്ക് ചോദിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നാവിനെ പറ്റിയാണ്. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വാക്ചാതുര്യമുള്ള നാവെവിടെ പോയടാ. ദുനിയാവിൽ ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നവനായിരുന്നല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാല് വർത്തമാനം പറയുന്ന സഭ നിനക്കുണ്ടായിരുന്നല്ലോ. ആ സഭയ്ക്ക് നീ നേതൃത്വം കൊടുത്തിരുന്നവനല്ലയോ. കടയിലും കമ്പോളങ്ങൾ വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിരുന്നവനല്ലയോ. ഒരുപാട് പ്രഭാഷണം നടത്തിക്കൊണ്ട് ജനങ്ങളെ കൈയെടുത്തവനല്ലയോ. ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ഓം. നിന്റെ നാവിനെ എന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താണ്, എന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാവ് വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ്. നാവ് വളരെയേറെ സൂക്ഷിക്കണം. ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യം, ഒഴിവുള്ള വേളകൾ അത് കൃത്യമായി നമ്മൾ വിനിയോഗിക്കണം. പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലുള്ള ഈ ചുറുചുറുക്ക് പ്രായവത്യം ഉണ്ടാവൂല. ഇപ്പൊ ഓടി നടക്കാൻ നമുക്കൊക്കെ ആരോഫിയത്തുണ്ട്. ഇന്ന് 60-70 വയസ്സെത്തിയ ഉപ്പമാരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ നമസ്കരിക്കാൻ നിങ്ങൾക്ക് പരിപൂർണമായി കഴിഞ്ഞിരുന്നോ? ചില ആളുകൾ പറയും, മോനെ എനിക്ക് അത്രത്തോളം കഴിഞ്ഞിരുന്നില്ല, ഞാൻ ചിലതൊക്കെ എന്താണ് പിന്നാകട്ടെ എന്ന് കരുതി. ഇന്നവരൊക്കെ ഖേദം പ്രകടിപ്പിക്കാൻ, ഇന്നവർക്ക് യുവാക്കളോട് വിളിച്ചു പറയാനുള്ളത്, യുവതികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഏജിൽ നിങ്ങൾ കൃത്യമായി അമൽ ചെയ്യണം, എങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഖബർ ജീവിതത്തിന് എന്തെങ്കിലും കൂട്ടണ്ടേ? ഇന്ന് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ നിമിഷത്തിൽ എന്റെയും നിങ്ങളുടെ കൽ വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്താൻ വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സജ്ജനാവുകയോ ആരെങ്കിലും അതിന് തയ്യാറാവോ? ഒരാളും റെഡിയായിട്ടില്ല. കാരണം നമ്മുടെയൊക്കെ ചിന്താഗതി 20 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം ഇനിയും ജീവിക്കുമെന്നുള്ളതാണ്. 20 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന സഹോദരന്റെ മരണം നമ്മൾ വാർത്ത കേട്ടു. ആ സഹോദരന്റെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. റഫീഖ് എന്ന് പറയുന്നത് പോലെ സഹോദരൻ മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഇങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാർ, എത്രയെത്ര സഹോദരങ്ങൾ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോകുന്നു. ഇവരുടെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും അത് അവർക്ക് ആയുസാണ്, എനിക്കങ്ങനെയല്ല, ഞാൻ 50-60 വയസ്സുവരെ ജീവനാണ് വരിക, തീർച്ചപ്പെടുത്താൻ പറ്റൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളയോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങളെ എന്നെ ഒന്ന് ഉപദേശിക്കണേ. ഔസിനി യാ റസൂലുള്ളാഹ്, എന്നെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ. നല്ല ചോദ്യം. തങ്ങൾ ഉടനെ ഇടത് കൈ നാവിലിങ്ങനെ പിടിച്ചിട്ട് ആഹിദം ബിലിസാനി, നബി തങ്ങൾ നാവ് കൊണ്ട് പിടിച്ചിട്ട് ആന്റെ റസൂല് പറഞ്ഞു, കുഫ് അൻക ഹാദാ, ഈ നാവ് നീ സൂക്ഷിക്കണേ നബിയുനാ റസൂലുള്ളാഹി. വലിയ അധ്യാപനമാണത്. ഒരൊറ്റ വരിയിൽ അതങ്ങ് തീർന്നുവെങ്കിലും വലിയ അധ്യാപനമാണ്. തങ്ങൾ നാവില് പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, കുഫ് അൻക ഹാദാ, ഈ നാവ് നീ സൂക്ഷിച്ചാൽ നീ രക്ഷപ്പെട്ടു നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് ഏറ്റവും വലിയ, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതും നാവാണ്, തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും നാവാണ്. നാവ് സൂക്ഷിച്ചാൽ രക്ഷപ്പെട്ടു. പറഞ്ഞല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഹദീസൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഓതി തന്നെ പറയുന്നത് നമ്മുടെ ഹൃദയാന്തരങ്ങളെ രൂഢമൂലമാകാനാ, നമുക്ക് വിശ്വാസം റസൂലുള്ളാഹിയെ കൊണ്ടുവരയ്ക്കാനാണ്. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ അൽമല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന ഫഖദൈഹി അൽമല്ലഹുൽ ജന്നാ. ആരൊരുവന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതായ നാവിനെയും അവന്റെ രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ളതായ ജനനേന്ദ്രിയമാകുന്ന ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അൽമല്ലഹുൽ ജന്നാ, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ അധ്യാപനം, ചെറിയ അധ്യാപനമല്ല. കാരണം ലോകത്ത് മനുഷ്യൻ തെറ്റിലേക്ക് നയിക്കുന്നതിൻ്റെ മർമ്മപ്രധാനമായ രണ്ട് അവയവങ്ങൾ, ഒന്ന് നാവ്, മറ്റൊന്നവൻ്റെ ജനനേന്ദ്രിയം, ലൈംഗിക അവയവം. നിങ്ങൾ ഓരോ തെറ്റും എടുത്തിട്ട് ഈ രണ്ട് അവയവങ്ങളിലേക്ക് എടുത്ത് താരതമ്യ പഠനം നടത്തി അനാലിസിസ് നിങ്ങൾക്ക് വ്യക്തമാവും. ലോകത്ത് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് ഈ രണ്ട് അവയവങ്ങളാണ്. ഏതൊക്കെ? ഒന്ന് നാവ്, മറ്റൊന്ന് ജനനേന്ദ്രിയം. ഈ രണ്ട് അവയവങ്ങൾ സൂക്ഷിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വർഗത്തിലേക്ക് നയിക്കാൻ നിന്റെ നാവ് കൊണ്ട് കഴിയുമേ, നരകത്തിലേക്ക് നിന്നെ എറിയപ്പെടാൻ നിന്റെ നാവ് കൊണ്ട് നിമിത്തമാകുമേ. മന്നളമല്ലി മാ ബൈന ലഹിയൈ വമാ ബൈന ഫഖദൈ അൽമല്ലഹുൽ ജന്നാ. ആരൊരുവൻ അവന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതായ നാവ് കൊണ്ടും അവന്റെ രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ളതായ ജനനേന്ദ്രിയവും സൂക്ഷിക്കാമെന്ന് എന്നോട് ആരെങ്കിലും ജാമ്യം നിന്നാൽ അൽമല്ലഹുൽ ജന്നാ, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ നാവിനെ പറ്റിയാണ് മലക്ക് നിന്നോട് വന്ന് ചോദിക്കുന്നത്. ഈ നാവ് എന്ത് പറ്റിയടാ നിനക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ, ദുനിയാവിൽ നീ ഫനായും ഫസാദും പറഞ്ഞ് നടന്നവനല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയുടെ ജനാസയുടെ ചാരത്തെത്തി. ഒരാൾ മരിച്ചെടുക്കണം, അദ്ദേഹത്തിന്റെ മരണ വീട്ടിലെത്തി ജനാസ കാണുക. ജനാസ കാണുക എന്ന് പറഞ്ഞാൽ ജനാസ കാണൽ സുന്നത്തുണ്ടോ? അത് സ്വഹാബത്തിൻ്റെത്, അതുപോലെയുള്ള മഹത്തുക്കളുടെ ഉസ്താദുമാര്, അതുപോലെ തന്നെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യം നിനക്കറിയൂല കേട്ടോ. ഏതൊക്കെ വിഷയങ്ങളിൽ ആരുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഫനായും ഫസാദും പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യം നിനക്കറിയൂല കേട്ടോ. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ ഞാനില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം സ്വർഗത്തിലാണെന്നോ നരകത്തിലാണോന്നോ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ഏതാണെന്ന് വ്യക്തമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഇന്നക ലാ തദരി ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്തതൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം ഇദ്ദേഹം. ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ ഞാൻ എന്തിനാണ് സ്വർഗത്തിലാണെന്ന് പറയാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി നിൽക്കുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. നമ്മൾ ചില ആളുകൾ അങ്ങനെ സ്വർഗത്തിലോട്ടങ്ങ് ആക്കും. ചില ആളുകൾ കിടക്കുമെന്ന് കാണുമ്പോൾ പറയും ഇയാൾ സ്വർഗത്തിൽ കേട്ടോ, ഇല്ലെങ്കിൽ ഇയാൾ നരകത്തിൽ. നമ്മളങ്ങ് പറയണം. ഈ പറയുന്നു നമ്മുടെ കൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണ് എത്തുക എന്ന് ആർക്കറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഒരാളുടെയും മയ്യത്ത് കണ്ടിട്ട് അയാൾ സ്വർഗത്തിലാണ് നരകത്തിലാണ് നമ്മൾ ആരും വിലയിരുത്താൻ പോകണ്ട. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി മരിച്ചു കിടക്കുന്ന സഹോദരൻ ജീവിതത്തിൽ ആരെക്കുറിച്ചൊക്കെ അപവാദങ്ങൾ മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിയെന്ന് ആർക്കറിയാം? അതുകൊണ്ട് സ്വർഗത്തിലാണെന്ന് പറയാൻ ഞാനില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഇങ്ങനെ നടന്നു പോകണം. തങ്ങൾ അവരോട് പറഞ്ഞു, തഹല്ലലു, നിങ്ങളൊന്ന് പല്ലു കുത്തണം കേട്ടോ. നബി മുഹമ്മദ് റസൂലുള്ളാഹി ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞുവത്രേ, തഖല്ലലൂ തഖല്ലലൂ പല്ലുകുത്തണേ സാബാ പല്ലുകുത്തണേ സാബത്തെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളോട് അവർ വിളിച്ചു ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ് മാ തഇംനൽ യൗമ തഅമാ. ഹബീബായ നബി തങ്ങളെ ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല നബിയേ, ഞങ്ങളൊന്നും ഭുജിച്ചിട്ടില്ല നബിയേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്ന് കഴിക്കുകയോ ഭുജിക്കുകയോ ചെയ്തിട്ടില്ല. നല്ല മറുപടി. കാരണം എന്താണ്? ഭക്ഷണം കഴിച്ചവരല്ലേ ബേക്കലുകാർക്കറിയാം നമുക്ക് ഏറ്റവും വലിയ സംഭവം എന്താണ്? നല്ല നെയ്ച്ചോറും പോത്തിറച്ചി. ഇത് കണ്ടാൽ നമ്മൾ ഏത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. സലീമിച്ച പഠിപ്പിച്ച പാടാണ്. ഏതുറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേക്കും? നല്ല നെയ്ച്ചോറും നല്ല ബീഫും കിട്ടിയാൽ. അള്ളാഹു നമ്മുടെ സമ്പത്ത് അള്ളാഹു നിലനിർത്തട്ടെ. ഭക്ഷണത്തിലുള്ള വിശാലത അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് അജീറിന്റെ വീട്ടിലായിരുന്നു. അജീർ പിന്നെ സൽക്കരിക്കാൻ ഭയങ്കര പ്രിയനാണ്. ഏതിലെ കൂടെ എവിടെ പോയാലും ഏത് ഉസ്താവന്മാരെയും വിളിച്ച് അവന് ഹോട്ടലുള്ളതുകൊണ്ട് അവനെ റാഹത്താണ് വേഗം കയറി കഴിപ്പിക്കുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ധാരാളം ആളുകൾക്ക് ഒന്നിരായ ഉസ്താദുമാർക്കടക്കം മുത്താലിമിങ്ങൾക്ക് പലർക്കും അടക്കം അവിടെ ബഷറായിരുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു പോകുന്നത് സൽക്കരിക്കാൻ നല്ല പ്രിയരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വല്യുപ്പ ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ് പറയുമായിരുന്നു, വാളിന് പറ്റിയ നാട് കാസർകോട, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. വാളിന് പറ്റിയ നാട് കാസർകോട, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ് അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. കാസർഗോഡ് ജില്ലയിലെ ഇനി പോകാത്തൊരിടയില്ല. കാസർഗോഡ് എന്നല്ല, കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തും വിദേശത്തും സ്വദേശത്തും ഒക്കെ അറിയപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ഓർത്തു പോകുന്നു, ഈ സോഷ്യൽ മീഡിയ പോലും അത്രത്തോളം വളർന്നിട്ടില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഏതൊക്കെ മേഖലകളുണ്ടോ അതെല്ലാം വന്നു കഴിഞ്ഞു. ഈ പഴയ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തെ ഇന്നും ജനമനസ്സുകളിൽ ഇടപെടിക്കണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം വഴു പറഞ്ഞിട്ടുണ്ടാകും, എത്രത്തോളം അദ്ദേഹം വഴു പറഞ്ഞിട്ടുണ്ടാകും. എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ അറിയാം, എല്ലാ സഹോദരങ്ങൾക്കും അറിയാം, എല്ലാ സഹോദരിമാർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഖബറൊന്നു കേട്ടാലെന്നുള്ള ആദ്യത്തെ 2 വരി, ഇല്ലെങ്കിൽ മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാന്ന് പറയുന്ന 2 വരിയെങ്കിലും പാടാത്ത ഒരു വിധയി പ്രസ്ഥാനക്കാരും ഇല്ല, ഒരാളും ഇല്ല. ലോകത്ത് അത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി വേറൊരാൾക്കും ഇല്ല. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അദ്ദേഹം. അള്ളാഹു ആ ഇഷ്ടം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അത് അള്ളാഹു നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ കാലഘട്ടത്തിലും വയലിനെ പറ്റി ഏറ്റവും നല്ല നാടായിട്ട് ഉലമാക്കൾ പരിചയപ്പെടുത്തിയത് കാസർഗോഡ് തന്നെയാണ്. കാരണം ഈ സ്ഥലത്ത് ഇതേ സമയത്ത് വഴി നടക്കുമ്പോഴും 10 സ്ഥലത്ത് വേറെയും ഈ ജില്ലകളിൽ പല സ്ഥലങ്ങളിലും പ്രഭാഷണങ്ങളുണ്ടാവും, അവിടെയൊക്കെ ആളുകളും ഉണ്ടാവും, ഒക്കെ സജീവമാണ്. അന്നും ദീനിയായ ചര്യയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. പഴയ കാലഘട്ടം മുതലേ ആലിമീങ്ങളെ വരവേൽക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്കതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും എത്ര മാസങ്ങൾ വാതു പറഞ്ഞാലും 1 മാസമൊക്കെ തുടർച്ചയായിട്ടാണ് വല്യുപ്പ വാതു പറയുന്നത്. 1 മാസം തുടർച്ചയായിട്ട് വാഴു 62 ദിവസം വാഴു പറഞ്ഞ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ അദ്ദേഹം എല്ലാ ദിവസവും 62 ദിവസം തുടർച്ചയായിട്ട് വാഴു പറഞ്ഞിട്ടുണ്ട്. 62 ദിവസം. എന്നിട്ടൊരു വിഷയം പറഞ്ഞ് പൂർത്തീകരിക്കാത്തത് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ 1 മാസത്തേക്ക് ഡേറ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് പോയേക്കാണ്. എന്നിട്ട് അടുത്ത കൊല്ലം വന്ന് വീണ്ടും വാഴ പറയാണ്. 1 മാസം വീണ്ടും വാഴ പറയാൻ. ഇതാണ് പഴയകാല വാഴ. ഒന്ന് ചിന്തിച്ചു നോക്ക്. അതൊക്കെ കേട്ട സഹോദരങ്ങളൊക്കെ ഈ സദസ്സിലുണ്ട്, എത്ര ആളുകളുണ്ട്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ഉലമാക്കളെ പോലും സ്നേഹത്തോടു കൂടി വരവേൽക്കുന്നതാകുന്ന നാട്ടുകാരാണ് നമ്മൾ. അള്ളാഹു സ്നേഹബന്ധം നിലനിർത്തി തരുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുന്നു, സ്വഹാബത്തെ, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിന്റെ അടുക്കലേക്ക് വരുന്നതാകുന്ന 5 മലക്കളിലെ 2-മത്തെ മലക്ക് പ്രധാനമായിട്ട് ചോദിക്കുന്നത് നിന്റെ നാവിനെ പറ്റിയാണ്. കാരണം എന്താണ്? ആ നാവ് മോശമായാൽ നീ തന്നെ മോശമായി പോകും, നിന്റെ ആക്കിബത്ത് നന്നാവൂല, നീ മോശത്തരത്തിലേക്ക് എത്തിച്ചേരും. പ്രവാചകർ തൻ്റെ പ്രിയപ്പെട്ട അനുയായികളിലുള്ള ഒരു കൂട്ടം ആളുകളുടെ അടുക്കിലൂടെ നടന്നു പോയപ്പോൾ പല്ലുകുത്താൻ വേണ്ടി അവരോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു, മാ തഇംനൽ ലൗമ തആമ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചവരല്ലേ പല്ലുകുത്താൻ വേണ്ടി പറയേണ്ടവരുള്ളൂ. ഞങ്ങൾ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. قال النبي صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم തങ്ങൾ ഉടനെ അവരോട് വിളിച്ചു പറഞ്ഞു അത്രേ, അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രേ, ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും, ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും. ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ, അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങളോട് കുത്തിക്കളയാ ഞാൻ പറഞ്ഞത്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ തഹല്ലലോ, ഒരു ഈർക്കിലി എടുത്തുകൊണ്ട് നിങ്ങൾ പല്ലുകുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം പഠിക്കണേ, കേൾക്കണേ. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരങ്ങളാണ് ആലിമീങ്ങളെ കുറിച്ച് മോശത്തരം പറയുന്നവരില്ലയോ. ആലിമീങ്ങളെ കുറിച്ച് മാത്രമല്ല, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് മാത്രമല്ല, ഉസ്താദുമാരെ കുറിച്ച് മാത്രമല്ല, മുഅല്ലിമീങ്ങളെ കുറിച്ച് മാത്രമല്ല, ഒരു പാവപ്പെട്ടതാകുന്ന താഴേക്കടയിലുള്ള ഒരു സഹോദരിയെ കുറിച്ച് പോലും, ഒരു സഹോദരനെ കുറിച്ച് പോലും നിങ്ങൾ അപവാദം പറയരുതേ, പറയരുതേ. ഇന്ന് എത്രയെത്ര ചെറുപ്പക്കാരാണ് വളരെ ദുഃഖത്തോടുകൂടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്, ഉസ്താദേ ഉസ്താദേ സാലിഹത്തുകളാകുന്ന ഭാര്യമാരെ ഞങ്ങൾക്ക് കിട്ടാൻ ദുആ ചെയ്യണം ഉസ്താദേ. കാരണം പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്, നമസ്കാരമുള്ളവനാണ്, നോമ്പ് കൃത്യമായി പിടിക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്, ഉറൂസുകൾക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്നവനാ. പക്ഷെ വിവാഹാലോചനയ്ക്ക് വേണ്ടി മറുനാട്ടിലെ ആളുകൾ അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ അവന്റെ നാട്ടിലുള്ളതാകുന്ന ഏതാനും ചില വയോവൃദ്ധരാകുന്ന സഹോദരങ്ങൾ മോശത്തരം പറഞ്ഞു കൊടുക്കുകയാ. അവൻ കള്ളു കുടിക്കുന്നവനാണ്, അവൻ വ്യഭിചരിക്കുന്നവനാണ്, അവൻ മോശപ്പെട്ടവനാണ്, അവന്റെ സ്വഭാവം വളരെ ദുഷിച്ചതാണ്, അവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനല്ല എന്നുവരെ മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളിൽ പല ആളുകളുടെയും വിവാഹങ്ങൾ മോശപ്പെട്ട തലത്തിലേക്ക്, നല്ല നിലയിൽ നടക്കാത്തതിന്റെ പേരിൽ ഖേദമറിയിക്കുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരില്ലയോ. എത്രയോ സഹോദരങ്ങളാണ് അവരെ വേദനിപ്പിക്കുന്നത്. ദുഃഖിക്കേണ്ടി വരുമേ, ദുഃഖിക്കേണ്ടി വരുമേ. നിങ്ങളുടെ നാവുകളെ നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ തഹല്ലലൂ, പല്ലുകുത്തണേ, പല്ലുകുത്തണേ. പാവപ്പെട്ട സഹോദരങ്ങളെ പറ്റി, എത്രയോ ചെറുപ്പക്കാരെ പറ്റി അനാവശ്യമാകുന്ന കമന്റുകൾ മോശപ്പെട്ട തലത്തിൽ രൂപപ്പെടുത്തുന്നവരില്ലയോ. മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങൾ സഹോദരിമാരെ കുറിച്ച് പറയുന്നവരില്ലയോ. കുറെ ചെറുപ്പക്കാരുടെ പണി തന്നെ വൈകുന്നേരം ആകുമ്പോ പോസ്റ്റ് മറിച്ചിട്ടിട്ട് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിയിരിക്കലാണ്. അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, അവരെ കുറിച്ച് മോശത്തരം പറയലാണ്. പാടില്ല പൊന്നമോനെ, പാടില്ല. നിന്റെ ആക്കിബത്ത് മോശമാകുമേ, നിന്റെ ആക്കിബത്ത് മോശമാകുമേ. കലിമ ചൊല്ലാൻ കഴിയുകയില്ല, കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ കഴിയൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ സ്വഹാബി മരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സവിധത്തിലെത്തി. മരണാസന്നനായി കടന്നിൽ കിടക്കൻ അവസാന ശ്വാസം വലിക്കുന്ന സമയം അസ്റായീൽ അലൈഹിസ്സലാം എത്തി ആത്മാവിനെ പിടിച്ചുകൊണ്ടിരിക്കൻ. ഇദ്ദേഹം കിടന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ അസ്റായീലു ഉർഫഖ് ബി സാഹിബി, ഇതെന്റെ കൂട്ടുകാരനെ കേട്ടോ, ഇവനൊന്ന് മയത്തി പിടിക്കണം, ഇവനെ ഒന്ന് പരിഗണിക്കണം, നീ ഇങ്ങനെ കാടത്തം കാണിക്കരുത്. നിന്റെ പിടുത്തം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നീ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പിടിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് അദ്ദേഹത്തിന് മയം ചെയ്തു കൊടുക്കണം. അദ്ദേഹത്തിന് വളരെ റാഹത്തായ നിലയിൽ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടതുണ്ട്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂട്ടുകാരനാണ്. ആരാണിത് പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ മരിക്കാൻ കിടക്കുമ്പോ നമ്മുടെ ചാരത്ത് വന്ന് ഇതുപോലെ ഒന്ന് പറയാൻ ആരാ ഉള്ളത്? ആരാ അറിയുക അസ്റായിൽ അലി ഇസ്ലാമിന്റെ ചലനങ്ങളൊക്കെ? അതുകൊണ്ട് നമ്മൾ ചെയ്ത നന്മകളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റാഹത്തില്ല. നല്ല മരണം കിട്ടണമോ നന്മ ചെയ്യുക, അല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ നിവൃത്തിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ട താമസം അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടനെ തന്നെ അസ്റായിൽ അലൈഹി സ്വലാം പറഞ്ഞു, നബിയെ വഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്, എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ മയത്തോടു കൂടിയാണ് പിടിക്കുക. മുഅ്മിനീങ്ങളെയൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം, മുഅ്മിനീങ്ങളെ എനിക്ക് നല്ലതുപോലെ അറിയാം. മുഅ്മിനാകുന്ന ഒരു വ്യക്തിയെ ഞാൻ വളരെ മയത്തോടു കൂടിയേ പിടിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാ മുഅ്മിനാണെന്ന് എനിക്ക് തിരിച്ചറിയുക? അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ആകെ തിരിച്ചറിയുന്ന ഐഡന്റിറ്റി നമസ്കാരമാണ്. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അത്രേ, വഇന്നി അതസഫഹും കുല്ല യൗമിൻ ഖംസ മറാ. അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, എല്ലാ ദിവസവും 5 നേരം മുഅ്മിനീങ്ങളാകുന്ന വ്യക്തികൾ നമസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ, നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നതാകുന്ന ആളുകളെ ഞാൻ നമസ്കരിച്ചു കൊണ്ടവർ പുറത്തേക്ക് പോകുമ്പോ അവരെ ഞാൻ മുസാഫഹത്ത് ചെയ്യാറുണ്ട് നബിയേ, അവരെ ഞാൻ മുസാഫഹത്ത് ചെയ്യാറുണ്ട് നബിയേ, അവരുടെ കൈക്ക് ഞാൻ പിടിക്കാറുണ്ട്. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. ഇനി പള്ളിയിൽ നമ്മൾ നിസ്കരിച്ച് വെളിയിൽ ഇറങ്ങുമ്പോൾ പള്ളിയിൽ ഏതെങ്കിലും യാചകന്മാർ ഇപ്പോൾ ഉണ്ട്, നിങ്ങൾ അസ്റായിലാണെന്ന് ചോദിക്കണ്ട, നമ്മളറിയൂല. പിടിക്കുന്ന ആൾക്ക് അതൊക്കെ നിൽക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞായിരുന്നു കൈക്ക് പിടിക്കും, അദ്ദേഹം അറിയാതെ കൈക്ക് പിടിച്ചു പോയാൽ അസ്റായിലാണോന്ന് ചോദിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ അസ്റായിലിന്റെ പിടുത്തം നിങ്ങൾ ആരും അറിയൂല. എല്ലാ മുഅ്മിനീങ്ങളും നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൈക്ക് പിടിക്കുന്നുണ്ടാര്? ഇന്ന് ഇശാ നമസ്കരിച്ച സഹോദരങ്ങൾ, ഇശാ നമസ്കരിച്ചിട്ടുള്ളതാകുന്ന സഹോദരങ്ങൾ അറിഞ്ഞു വെക്ക്, നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൈക്കാര് പിടിക്കുന്നുണ്ട്, അസ്റായിൽ അലൈഹിസ്സലാം പിടിക്കുന്നുണ്ട്. അതസഫഹും കുല്ല യൗമിൻ ഖംസ മറ. അസ്റായിൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും 5 നേരം ഞാൻ അവർക്ക് മുസാഫഹത്ത് ചെയ്യാറുണ്ട്, അവരുടെ കൈക്ക് പിടിക്കാറുണ്ട് എന്ന് അസ്റായിൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞുവെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് വീണ്ടും പറയുകയാണ്, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വീണ്ടും പറഞ്ഞു അത്രേ, വഇന്നി ഉലഖിൻഹു ഇൻദൽ മൗത്, വഇന്നി ഉലഖിൻഹു ഇൻദൽ മൗത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വീണ്ടും പറഞ്ഞു അത്രേ, അങ്ങനെ നമസ്കാരത്തിലൂടെ ഞാൻ പരിചയപ്പെട്ടതാകുന്ന ആളുകൾ കൃത്യമായി 5 വഖത്ത് നമസ്കാരങ്ങൾ ജമാഅത്തായി പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നതായ ആളുകളില്ലയോ, ഖതീബ് ഉസ്താദിന്റെ പിന്നിൽ വന്നുകൊണ്ട് ആദ്യ ജമാഅത്തിൽ പങ്കെടുക്കുന്നതായ ആളുകളില്ലയോ, അങ്ങനെ നമസ്കരിച്ചു പോകുന്ന ആളുകളെ മുസാഫഹത്തിലൂടെ മുഅ്മിനീങ്ങളാണെന്ന് തിരിച്ചറിവിലൂടെ അവര് മരിക്കാ കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ കാതിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ നീ ചൊല്ലണേ എന്ന് അവൻ മരിക്കാ കിടക്കുമ്പോ അവന്റെ കാതത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് അസ്റായിൽ എന്നോട് പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അവിടുത്തെ കൂട്ടുകാരനാകുന്ന ഈ മനുഷ്യനെ പറ്റി അവിടുന്ന് ആവലാതിപ്പെടേണ്ടതില്ല, അവിടുന്ന് വേവലാതിപ്പെടേണ്ട നബിയേ, കാരണം ഈ മനുഷ്യൻ മുഅ്മിനാണ് നബിയേ, ഇവൻ മുഅ്മിനാണ് നബിയേ, കാരണം ഇവൻ നമസ്കാരമുള്ള വ്യക്തി വ്യക്തിയാണ്. അഞ്ച് വഖത്ത് നമസ്കാരങ്ങൾ കൃത്യമായി പള്ളിയിൽ ജമാഅത്തായി അവിടുത്തോടൊപ്പം വന്ന് നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് ഞാൻ മുസാഫാത്തിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്റെ ബേക്കലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്നെ അസ്റായിൽ അലൈഹിസ്സലാം പരിചയപ്പെട്ടിട്ടുണ്ടോ? പരിചയം വരേണ്ടത് മരിക്കുന്ന സന്ദർഭത്തിലല്ല, കബറിലേക്ക് കടക്കുന്നതിന് മുമ്പ്. നാളെ പാരത്രിക ലോകത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിദാനമായ കബറിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്റെ തൊണ്ടക്കുഴിയിൽ ആത്മാവിനെ വേർപെടുത്തുന്ന നേരത്തല്ല അസ്റായിൽ അലൈഹിസ്സലാമിനെ നീ പരിചയപ്പെടേണ്ടത്. അതിനു മുമ്പ് നമസ്കാരത്തിലൂടെ പള്ളിയുടെ വിരാരങ്ങളിൽ നിന്ന് ബാങ്കുല കേൾക്കുമ്പോ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കാൻ നിന്റെ മനസ്സിന് താല്പര്യം വരുന്നുണ്ടോ? അതോടുകൂടി നിന്റെ വാഴ് വിജയിച്ച പൊന്നുമോനെ, നിന്റെ ജീവിതം സന്തോഷകരമായി. ആ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ നിന്റെ കൈക്കഥ പിടിക്കുന്നത് അസ്റായിലാണ്. ആ പിടുത്തത്തിലൂടെ നിന്നെ എത്തിക്കുന്നത് ഒരു സന്തോഷം പുതുക്കലാണ്, ഒരു പരിചയം പുതുക്കലാണ്. ദുഹർ നമസ്കരിച്ചവനെ അസറിനെ വീണ്ടും പിടിക്കുകയാണ്, അസറിനെ നമസ്കരിച്ചവനെ വീണ്ടും. അതാ നമസ്കാരം വീണ്ടും മഗ്‌രിബിന് വരുമ്പോ നമസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ടതാ പുതുക്കുകയാണ്. അങ്ങനെ ഓരോ വഖത്തുകൾ കഴിയുമ്പോഴും നമസ്കരിച്ചവനിലൂടെ പുതുക്കം വന്ന് അഞ്ച് വഖത്ത് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഖതീബ് ഉസ്താദിനെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ അവൻ ഉസ്താദുമായിട്ടുള്ള പരിചയം പുതുക്കുന്നത് പോലെ 40 വയസ്സും 50 വയസ്സും വരെ ജീവിച്ച മനുഷ്യന് എല്ലാ നമസ്കാരം കഴിഞ്ഞും അസ്റായിൽ അലൈഹിസ്സലാം അവന്റെ കൈക്ക് പിടിക്കുമ്പോ അവന്റെ പേരും അവന്റെ വീടും അവന്റെ കുടുംബവും അസ്റായിലിന്റെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. അവന്റെ അജലിയെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പിന്തിക്കുകയില്ല. പക്ഷേ അവന്റെ അടുക്കലേക്ക് അസ്റായിലെ കടന്നു വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ അവന് ചൊല്ലിക്കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ ഭൗതികമാകുന്ന ലോകത്ത് വെച്ചുകൊണ്ട് തിന്മകൾ ചെയ്തുകൊണ്ട് നാവിനെ മോശത്തരമാക്കിയ സഹോദരങ്ങളുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. എത്രയെത്ര സഹോദരിമാരാണ് തന്റെ കൂട്ടുകാരികളെ കുറിച്ച്, തന്റെ സഹോദരിമാരെ കുറിച്ച്, തന്റെ അയൽവാസികളാകുന്ന പാവപ്പെട്ട സഹോദരിമാരെ കുറിച്ച് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരില്ലയോ? വാട്സാപ്പിലൂടെ കമന്റുകൾ രേഖപ്പെടുത്തുന്നവരില്ലയോ? ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നവരില്ലയോ? മരിക്കുന്ന സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വരുന്ന സമയത്ത് കലിമ ചൊല്ലണ്ട പൊന്നുമോളെ, കലിമ ചൊല്ലി മരിക്കണ്ടയോ? റബ്ബിനെ പേടിയില്ലയോ? അള്ളാഹുവിനെ പേടിയില്ലയോ? നിന്റെ അടുക്കലേക്ക് മലക്കഥ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. നിന്റെ വാചാതുര്യമുള്ള നാവ് ഇവിടെ പോയടി? ദുനിയാവിൽ വെച്ചുകൊണ്ട് ഫനായും ഫസാദും പറഞ്ഞു നടന്നവനല്ലോ, എന്ത് പറ്റിയടാ നിന്റെ നാവിനെന്ന് അസ്റായിൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ കഴിയണേ, മറുപടി കൊടുക്കാൻ കഴിയണേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. 3-ാമത്തെ ചോദ്യം ഇതുകൂടി പറഞ്ഞു നിർത്തണം. 3-ാമത്തെ ചോദ്യം, 1-ാമത്തെ മലക്കിന്റെ 3-ാമത്തെ ക്വസ്റ്റ്യൻ. 5 മലക്കുകളുടെ കാര്യമാണ് പറയേണ്ടത്, ഇവിടെ എത്തിയിട്ടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ബാക്കി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 മലക്കുകളാണ് വന്നത്, അതിൽ ഒരു മലക്കിന്റെ 2 ക്വസ്റ്റ്യനെ പറഞ്ഞിട്ടുള്ളൂ. 3-ാമത്തെ ക്വസ്റ്റ്യൻ, 1-ാമത്തേതായിരുന്നു ഓർമ്മയുണ്ട? ഇത് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ വിടുകയാണ്. ആരോഗ്യത്തെ പറ്റി ചോദിക്കുക, നിന്റെ ആരോഗ്യത്തിന് എന്ത് പറ്റി? നിന്റെ ശരീരം എന്താ നിനക്ക് അനക്കാൻ പറ്റാത്തത്? അയിനെ ബദനുക്കൽ ഖവിയ് വമാ അളഅഫഹുൽ ലൗമ്. നിന്റെ ആരോഗ്യത്തിന് എന്ത് പറ്റി? നിന്റെ ശരീരത്തിന് എന്ത് പറ്റി? ഇന്നിപ്പോ അതിനെ അനക്കാൻ കഴിയുന്നില്ലല്ലോ. 2-ാമതിനോട് ചോദിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മലക്ക് വന്ന് ചോദിക്കാൻ അയിന ലിസാനുക്കൽ ഫസീഹ് വമാ അസ്കതഹുൽ ലൗമ്. നിന്റെ വാചാതുര്യമുള്ള നാവ് എവിടെ പോയി? ഒരുപാട് ബടായി വിട്ടുകൊണ്ട് നീ ദുന്യാവിൽ നടന്നല്ലോ, ഇപ്പൊ നിനക്കെന്ത് പറ്റി? അനങ്ങാൻ പറ്റാത്തത്. ഒമാ അസ്കതഹുൽ ലൗം. ആ നാവിനെ ഇത്ര ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തത് എന്താണ്? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്ത് തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുമ്പോ അവൻ വീണ്ടും വിളിച്ചു ചോദിക്കുകയാണ്, മലക്ക് വീണ്ടും ചോദിക്കുകയാണ്, യബ്ന ആദം, യബ്ന ആദം, الذين أهلك وقرابتك وما أوحشك منهم اللؤلؤ എവിടെ പോയടാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ദുനിയാവിൽ നിനക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ദുനിയാവിൽ നിനക്ക് ഒരുപാട് സഹോദരങ്ങളുണ്ടായിരുന്നല്ലോ, ദുനിയാവിൽ നിനക്ക് ഒരുപാട് കുടുംബക്കാരുണ്ടായിരുന്നല്ലോ. ബേക്കലിൽ തന്നെ അറിയപ്പെട്ട കുടുംബമായിരുന്നില്ലയോ? കാസർഗോഡ് ജില്ലയിലെ പ്രമാണിയായിരുന്നില്ലയോ? വമാ ഔഹശക മിൻഹുമല്ലോ. ഇന്ന് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തെ നിൽക്കുന്ന നേരത്ത് ആ കുടുംബക്കാരും നിന്റെ സവിധത്തിലേക്ക് കടന്നു വരാത്തത് എന്താ? അവർ വെന്റിലേറ്ററിന്റെ വെളിയിൽ നിൽക്കുകയാണ്, ഐസിയുവിന്റെ വെളിയിൽ നിൽക്കുകയാണ്, ആരും നിന്റെ ചാരത്തേക്ക് കടന്നു വരുന്നില്ല. വാപ്പയതാ മരിക്കാൻ പോയാണ്, ഉമ്മ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോയാണ്, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ പിടിമുറുക്കി നടന്നു വരാണ്. ഒരു കാലഘട്ടത്തിൽ ഗജകില്ലിയായി, ഒരു കാലഘട്ടത്തിൽ മോശപ്പെട്ട പ്രവണതകളുമായി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിച്ചവരാണ് അവർ. അവസാനമായി ലോകത്ത് നിന്ന് വിട പറയുമ്പോ അവന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരില്ല, അവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളില്ല, അവന്റെ അയൽവാസികളില്ല, ബന്ധുമിത്രാദികളില്ല, അവന്റെ പ്രിയപ്പെട്ട മക്കളില്ല. വമാ ഔഹശക മിൻഹുമുല്ലോ. ആ മക്കൾക്ക് വേണ്ടിയാണ് പ്രവാസ ജീവിതം നയിച്ചത്. 20 കൊല്ലവും 40 കൊല്ലവും മക്കൾക്ക് വേണ്ടി അറബിയുടെ ചാട്ടവാരടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടത്, ചോരനീരാക്കി പണമുണ്ടാക്കിയത് മക്കൾക്ക് വേണ്ടിയാ. ആ മക്കൾ ഇന്ന് വാപ്പയുടെ ചാരത്തേക്ക് വന്ന് നിന്നുകൊണ്ട് വാപ്പ അനുഭവിക്കുന്ന വേദനകള്, വാപ്പ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ അറിയുന്ന വ്യതകള്, അതിലൊന്ന് പങ്കിടാ മക്കൾക്ക് കഴിയുന്നില്ല. മക്കള് ദൂരേക്ക് മാറി നിൽക്കുകയാണ്, മക്കൾക്ക് അടുത്ത് വരാ കഴിയുന്നില്ല. ആ വേദനയൊന്ന് പങ്കിടാ മക്കളെ കൊണ്ട് സാധിക്കുന്നില്ല. ദുനിയാവിൽ ഇവനെ തിയേറ്റർ പരിചയപ്പെടുത്തിയ, ദുനിയാവിൽ ഇവനെ പലതരത്തിലുള്ള മോശത്തരത്തിലേക്ക് കൊണ്ടുപോയ, ദുനിയാവിൽ ഇവനെ കള്ളു കുടിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഇവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. പക്ഷേ ആ കൂട്ടുകാരെ പോലും അവന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവനോടൊന്ന് ആശ്വാസവാക്ക് പറയാനില്ല. എല്ലാവരും പകച്ചു നിൽക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ ആത്മാവിനെ കൊണ്ടുപോയാണ്. കള്ളു കുടിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഇന്ന് എത്രയെത്ര സഹോദരങ്ങളാണ് ഡ്രഗ്സുകൾക്ക് അടിമപ്പെട്ടത്. പാൻപരാഗം ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പല്ലിനിടയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്, ചുണ്ടിനിടയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു മടിയുമില്ലാതെ വരുന്ന സഹോദരങ്ങളെ, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ പോലും, റബ്ബിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പോലും, ഔലിയാക്കളെ സ്നേഹിക്കുന്നവര്, ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നവര്, ഔലിയാക്കളുടെ ദർഗകളിലേക്ക് കടന്നു വരുമ്പോൾ പോലും അവന്റെ ചുണ്ടിന്റെ ഇടയിൽ കാണാ പാൻപരാഗിന്റെ കറയാണ്, അവന്റെ ചുണ്ടിന്റെ ഇടയിൽ കാണാ വീടി വലിച്ചതിൻ്റെതാകുന്ന കറയാണ്. നല്ലതുപോലെ ഒന്ന് വായൊന്ന് കഴുകി ശുദ്ധീകരിക്കാതെ, ഒന്ന് പല്ല് തേക്കാതെ, ഒന്ന് ഒതുവെടുക്കാതെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിക്കുകയും ഡ്രഗ്സ് അടിക്കുകയും പാൻപരാഗ് പോലെയുള്ള മോശപ്പെട്ടതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വാങ്ങിപ്പെടുത്തവരുമാകുന്ന ആളുകളെ പഠിച്ചു വെക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവന്റെ മരണം വല്ലാത്ത കനത്തതാണ്. അവൻ മരിക്കുന്ന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അസ്റായീലിന്റെ കോലം വല്ലാത്ത കോലമാണ്, അസ്റായീലിന്റെ രൂപം വല്ലാത്ത രൂപമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും വലിയ പ്രവാചകരായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും, നബിയേ വത്തബീ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ ചര്യ അണിവിടെ ചലിക്കാതെ വിടുന്ന പിൻവെത്തണേ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്റായീൽ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ ചോദിച്ചുവത്രേ, ഇന്നി ലഅറാ തഖ്ബിദു റൂഹൽ ഫാജിർ, അല്ലയോ അസ്റായീലേ നീ മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഫയഖൂലു അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ലാ തസ്തതിഉ യാ ഇബ്രാഹീം, അല്ലയോ ഇബ്രാഹിം നബിയേ നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ കഴിയൂല. എന്റെ ബേക്കൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് വിശ്വാസികളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കുമ്മനം ഉസ്താദ് അവസാനമായി ഓർമ്മപ്പെടുത്തുന്നത് ഈ ചരിത്രമാണ്. കള്ളു കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലാത്ത സമയത്ത് കാമുക ദൂതന്മാരുമായി ചാറ്റിംഗ് നടത്തുകയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അവരുമായി സംസാരിക്കുകയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കടക്കേണ്ട കിടപ്പില് ആ ഭർത്താവിന് വിരിച്ചു കൊടുക്കേണ്ട വിരിപ്പില് വറ്റിരാകുന്ന അഗ്നിപുരുഷന്മാരെ കൊണ്ടുവന്ന് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാ മടിയുമില്ലാത്ത പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്നടുക്കലേക്ക് വരുന്നതാകുന്ന വിശ്വരൂപം റസൂലുള്ള പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അസ്റായീലിനോട് ചോദിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലാ തസ്തതിയൂ, നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ കഴിയൂല. അത് വല്ലാത്തൊരു കോലമാണ്, നിങ്ങൾക്കതിന് കഴിയൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ബൽ അസ്തതിയു, അങ്ങനെയൊന്നുമല്ല, എനിക്കതിനെ കഴിയും. കാരണം ഞാൻ ആരിൽ പെട്ടതാണ്? ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർക്ക് പ്രത്യേക ശക്തി ഉണ്ടല്ലോ. ഞാൻ 1,24,000 പ്രവാചകന്മാരിൽ പ്രത്യേക യാത്രയിൽ പെട്ടതാണ്. അതുകൊണ്ട് എനിക്കതിന് കഴിയും, കേട്ടു നിൽക്കാൻ കഴിയും. മഹാനായ അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി അങ്ങോട്ട് പറഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ പറഞ്ഞുവത്രേ, അരിളനി, എന്നാലൊന്ന് തിരിഞ്ഞു നിൽക്കണേ. കണ്ണടച്ച് കൊന്ന് തുറന്നു നോക്കുമ്പോ ഫഅറല അൻഹു, ഒന്ന് തിരിഞ്ഞങ്ങോട്ട് നോക്കുമ്പോ ഫൈദം ബിറജുലിൻ അസ്വദാ, കറുത്തിരുന്ന വല്ലാത്തൊരു രൂപമാണ്, കറുത്തിരുന്ന വല്ലാത്തൊരു രൂപമാണ്. മുന്തിനിരീ, വല്ലാത്ത ദുർഗന്ധമാണ്, വല്ലാത്ത ദുർഗന്ധമാണ്. തലയിലെ മുടി കാലിന്റെ നഖം വരെ നീണ്ടു കിടക്കുകയാണ്, മുടിയിടകളെ ചടപിടിച്ചുകൊണ്ട് മുന്നോട്ട് നീണ്ടു കിടക്കുകയാണ്. കറുത്തിരുണ്ട മനുഷ്യൻ, വിരൂപനായ മനുഷ്യൻ, വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന മനുഷ്യൻ, അവന്റെ തലയിലെ മുടി കാലിന്റെ നഖം വരെ നീണ്ടു കിടക്കുന്ന മനുഷ്യൻ. യഖുറുജു മിൻ മനാഖിരിഹി വമിൻ ഫമിഹി ലിഹാബുൻ നാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ വിശ്വരൂപം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നുകൊണ്ട് അസ്റായീൽ കാണിച്ചു കൊടുത്ത വിശ്വരൂപമാണ്. തലയിലെ മുടി കാലിന്റെ നഖം വരെ നീണ്ടു കിടക്കുകയാ, വല്ലാത്ത കറുത്ത രൂപമാണ്, ദുർഗന്ധം വമിക്കുകയാണ് ശരീരത്തിൽ നിന്ന്. അടുത്തേക്കൊരു മനുഷ്യന് പോകാൻ തോന്നുകയില്ല, പേടിക്കുകയാണ് പേടിക്കുകയാണ്. കറുത്തിരണ്ട ഒരു വിരൂപനാകുന്ന മനുഷ്യനോടൊപ്പം ഒരു മിനിറ്റ് നമ്മൾ തനിച്ചിരിക്കാൻ രാത്രി വേണ്ട. പകലിന്റെ മധ്യത്തിൽ നമുക്ക് സാധിക്കുമോ? അവന്റെ കൂടെ ഇരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? അതിദുർഗന്ധം വമിക്കുന്ന ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയുടെ സമീപത്തിൽ നമ്മൾ കഴിയുമോ? എത്ര നേരം നമ്മൾ ഇരിക്കും? സാധിക്കൂല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സാധിക്കൂല പ്രിയപ്പെട്ട പെങ്ങളെ. തന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും മറന്നുകൊണ്ട് കാമുകന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെങ്ങളെ, ഇന്നലെ കണ്ട കാമുകനെ എനിക്ക് മതിയെന്ന് കോടതി മുറിയിൽ വെച്ചുകൊണ്ട് അഭിഭാഷകനോട് തുറന്നു പറഞ്ഞിട്ട് ജഡ്ജിയുടെ മുന്നിൽ പോലും നാണിപ്പിക്കുന്ന തലത്തില് തട്ടമിട്ടതാകുന്ന പെൺകുട്ടികൾ പറയുമ്പോ, ഇവിടെ ആരാണ് കുറ്റക്കാരുലമാക്കളാണോ? ഇവിടെ വഅദിന്റെ കുറവുണ്ടോ? ഇവിടെ പണ്ഡിതന്മാര് വന്നുകൊണ്ട് ആയത്തുകളും ഹദീസുകളും വെച്ച് പറഞ്ഞിട്ട് പോലും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി ഇറങ്ങിത്തിരിക്കുന്ന പെൺമക്കളെ, മരണം നിന്റെ മുന്നിലില്ലയോ? നിന്റെ തൊട്ടടുത്ത് മരണമുണ്ട്, നിന്റെ മുന്നിൽ അസ്റായീലുണ്ട്, നിന്റെ പിന്നിൽ അസ്റായീലുണ്ട്, നിന്റെ വലതുണ്ട്, നിന്റെ ഇടതുണ്ട്. വേണ്ട വേണ്ട, റസൂലുള്ള പറഞ്ഞത് എന്താണ്? നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം അടുത്ത് കിടത്തുണ്ടോ അതിനേക്കാൾ കൂടുതൽ നീ മരണത്തോട് അടുത്തിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കോലം നിനക്ക് താങ്ങാൻ പറ്റുമോ പൊന്നുമോളെ? ഈ മോശപ്പെട്ട കോലം അങ്ങ് കണ്ടപ്പോ ഫസൈഖ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുവത്രേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ കള്ളു കുടിക്കുന്നവൻ, ദുനിയാവിൽ മോശപ്പെട്ടതാകുന്ന ലഹരി പദാർത്ഥം നുണയുവൻ, അവൻ ഏതെങ്കിലും ഒരു സമയത്താകട്ടെ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പൊങ്ങവനെ ദേഷ്യപ്പെടുത്തി ഏറ്റവും വലിയ മോശപ്പെട്ടവരല്ലയോ മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറയുന്നത്? ആ മക്കയിലെ മുശ്രിക്കുകൾ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായിട്ടായിരിക്കും ദുനിയാവിൽ ഡ്രഗ്സ് അടിച്ചവർ, ദുനിയാവിൽ കള്ളു കുടിച്ചവർ, ദുനിയാവിൽ ലഹരി നുണഞ്ഞവർ, ദുനിയാവിൽ പാൻപരാഗ് ചവച്ചുകൊണ്ട് നടന്നവർ, കള്ളു കുടിച്ചുകൊണ്ട് വീടിന്റെ കത്തളത്തിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടിക്കുത്ത് പിടിച്ചുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ആഞ്ഞടിക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ നെറ്റിത്തടത്ത് നിന്ന് നിർഗളിക്കുന്ന ചോരകണങ്ങൾ കണ്ടിട്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് ചിരിക്കുന്ന ചെറുപ്പക്കാരാ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പൊന്നുമക്കൾ വരുമ്പോ എന്റെ ഉമ്മയെ തല്ലല്ല, എന്റെ ഉമ്മയെ അടിക്കല്ല എന്ന് പറയുമ്പോ ആ പിഞ്ചോമന മക്കളുടെ ഇളങ്കാല് പിടിച്ചുകൊണ്ട് നിലത്താഞ്ഞടിച്ചുകൊണ്ട് കൊന്നുകളയുന്ന മുസ്ലിമേ, നിന്റെ അന്ത്യത്തെ കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്. ദുനിയാവിൽ കള്ളു കുടിച്ച് നടന്നവനെ, ദുനിയാവിൽ ലഹരി നുടഞ്ഞ് നടന്നവനെ, നിന്റെ ആഖിബത്ത് മോശമാണ്, നിന്റെ അന്ത്യം മോശമാണ്, നിന്നെ സഹായിക്കാൻ ഒരാളുമില്ല. മക്കയിലെ മുശ്രിക്കുകൾ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായിട്ടായിരിക്കും നീ ചത്തുപോകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവേ അല്ലാഹ്, ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാര്, ഏതൊക്കെ സ്ഥലത്ത് നിന്ന്, വിദൂര സ്ഥലത്ത് നിന്ന് പോലും അത് കേൾക്കാൻ വേണ്ടി വന്ന സഹോദര സഹോദരിമാര്, അവരുടെ മുഴുവൻ നീയത്തുകളും നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കാൻ ഈ സദസ്സ് ഉപകരിക്കുന്നതാക്കണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവസാനം നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തി നിൽക്കുമ്പോ മലക്ക് വന്ന് നിന്നോട് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണ് നിന്റെ കുടുംബക്കാരെവിടെ. വലിയ കുടുംബമായിരുന്നല്ലോ, വലിയ പത്രാസായിരുന്നല്ലോ, നീ ഇപ്പൊ എവിടെ പോയി? നിന്റെ കുടുംബക്കാർ ഒരാളെയും കാണുന്നില്ലല്ലോ. ആ കുടുംബക്കാരിൽ നിന്ന് ഇന്ന് നീ ഒറ്റപ്പെട്ടത് എന്താണ്? ഇന്ന് നീ ഒറ്റയാണ്. ഇന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ ഒറ്റയ്ക്കാണ് ഈ മരണത്തിന്റെ വേദന അറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നമസ്കാരം നിലനിർത്തുന്നതിലൂടെ, തഖ്വ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ, കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ അല്ലാഹു നമുക്കേവർക്കും മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം നമുക്ക് വേണ്ടി ഏതെല്ലാം നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അവരുടെ നിയത്തുകൾ അല്ലാഹു സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ ഉറൂസിന് വേണ്ടി മാസങ്ങളായി കഷ്ടപ്പെടുന്ന ഇതിന്റെ വാളണ്ടിയേഴ്സ്, ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ ധാരാളം ആളുകൾ ബഹുനിരാകും. നമ്മുടെ ഹത്തീബ് ഉസ്താദ്, ഖാദിയാർ ഷാഫി ബാക്കി ഉസ്താദ്, മുസ്തഫ സഖാഫി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ മുത്തല്ലിമീങ്ങൾ, നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ഉറൂസിന്റെയും അതുപോലെ തന്നെ മഹലിന്റെയും കർമ്മോത്സുകരാകുന്ന പരിപാലക സമിതികൾ, പ്രവാസി സുഹൃത്തുക്കൾ, നാട്ടിലുള്ളതാകുന്ന സഹോദര സഹോദരിമാർ എല്ലാവരും നല്ല രീതിയിൽ പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര മഹത്തരമായ രീതിയിൽ ഈ ഉറൂസിന് ഇവിടെ പരിസമാപ്തി കുറിക്കാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ, ഇത് കബൂലാക്കുമാറാവട്ടെ. മറ്റു മഹല്ലുകൾക്ക് മാതൃക നൽകുന്ന രീതിയിലുള്ള ഈ ഉറൂസ് പരിസമാപ്തി കുറിച്ചത് അല്ലാഹു ഇത് ശ്ലാഘനീയമാണ്. ഇതിനുവേണ്ടി ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേർച്ച വെച്ച ആളുകളുണ്ട്, അവരുടെ നേർച്ചകളൊക്കെ അല്ലാഹു പരിപൂർണമായി നിലയിൽ വീട്ടിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ നിയത്തുകളൊക്കെ അല്ലാഹു സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹീങ്ങളിൽ, ആബിദീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പരീക്ഷ എടുത്തിരിക്കുകയാണ്, ഉന്നത വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനൊരു ആയത്ത് പറയുമെന്ന് പറഞ്ഞു. ആ ആയത്ത് നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ നമ്മൾ ഓതിയാൽ, ഇപ്പോൾ ഓതിയാൽ നാളത്തെ ദിവസം ഈ സമയം വരെ നമുക്ക് ആയുസ്സുണ്ടാകും. ആരാണിത് പഠിപ്പിച്ചത്? നബിയുനാ റസൂലുള്ളാഹി. ആയത്തൊക്കെ നമുക്കറിയാം. സുബൈക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും 3 പ്രാവശ്യം നമ്മളത് ഓതാറുമുണ്ട്. സാലിഹീങ്ങളാകുന്ന ആളുകൾ ചിലരത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റും ഔറാദും ഒക്കെ മഹത്വം വെക്കണം. അത് വലിയ കൂലിയുള്ള കാര്യമാണ്. നമ്മുടെ ഉസ്താദുമാരൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, കുടുംബത്തിലെ ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ ദുആ ഇറക്കുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങി പോകുന്നത് നല്ലതല്ല. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ആ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉസ്താദുമാർ ദുആ ഇറക്കുമ്പോൾ അതിൽ നമ്മൾ പങ്കാളികളാകുക. എത്ര ബറക്കത്തായിരിക്കും. ഈ അടുത്തിടെയാണ് ഈ ചാടിപ്പോക്ക്, ഇറങ്ങിപ്പോക്കൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതിപ്പോൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. അതങ്ങനെ പോകാൻ പാടില്ല. അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദിക്റും ഔറാദിനൊക്കെ നമ്മൾ മഹത്വം കൽപ്പിക്കുക. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഒരാൾ പോലും റബ്ബാ അള്ളാ എന്ന് പറയാൻ ഇല്ലാതിരിക്കുക എന്നുള്ളത്. അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ആയത്ത് ഓതുകയാണ്, എല്ലാവരും ഉറക്കെ ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റൊന്ന് നിന്ന് അവിടെ തന്നെ നിന്നാൽ മതി. أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്ത് 3 പ്രാവശ്യം ഓതാണ്. ഞാൻ ഇപ്പോൾ ഒരുവട്ടേ ഓതിയിട്ടുള്ളൂ, നമ്മൾ ഒരുവട്ടേ ഓതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും സൂറത്ത് തൗബ എടുക്കുക. തൗബയുടെ അവസാനത്തെ ആയത്താണ്, 2 ആയത്ത്. അതിലെന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിസ്മി അല്ലേണ്ടതില്ല, ഔദു ഓതുക. ഈ ആയത്ത് 3 വട്ടം ആവർത്തിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹയാണ്, മൗലിദാണ്. മൗലിദ് ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ അവനൊരു ഇടങ്ങേറും ഉണ്ടാവൂല എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചത് എത്ര സത്യമാണ്. നിങ്ങൾ നോക്കുക, ഖുർആനിൽ ഈ ആയത്ത് ആരെങ്കിലും 3 വട്ടം ആവർത്തിച്ചാൽ അവന് ദീർഘായുസ് ലഭിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അടുത്ത ദിവസം വരെ നമുക്ക് ആയുസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്ത ദിവസം വരെ ഉള്ളൂ എന്നല്ല, മറിച്ച് വീണ്ടും അവൻ ആ ദിവസം ഓതിയാലോ വീണ്ടും കിട്ടും. എന്ന് മാത്രമല്ല, ഈ ആയത്തൊരു വ്യക്തി കൃത്യമായി എല്ലാ ദിവസവും ഓതിയാൽ അവന് മറ്റുള്ള അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അവന് കാവലുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാളും നിങ്ങളെ അപായപ്പെടുത്തുകയില്ല, ശത്രുത വെക്കുന്ന ഒരാൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കൂല. അങ്ങനത്തെ ആയത്താണിത്. അതുകൊണ്ട് ഒരാളിത് മുടങ്ങാൻ പാടില്ല. എല്ലാ സഹോദര സഹോദരിമാരും നിത്യ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഇരിക്കും. ബിസ്മില്ലാ. പരീക്ഷയാണല്ലോ നമ്മുടെ മക്കൾക്ക്. പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ ഏറ്റവും നല്ല സൂറത്താണ് അലം നശ്റഹ് എന്ന മഹത്തായ സൂറത്ത്. അലം നശ്റഹ് സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദറക വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖദ ളഹറക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് 11 പ്രാവശ്യം മുടങ്ങാതോത് എല്ലാ ദിവസവും മക്കൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരിൽ പ്ലസ് 2 പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ പരീക്ഷയൊക്കെയാണ്. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞും മുടങ്ങാതെ 11 പ്രാവശ്യം ഓതുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ഓതാൻ അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും ഒരു ദിക്റും കൂടി. എന്നിട്ട് ഞാൻ നിർത്താൻ എല്ലാവരും വലത് കൈ ഒന്ന് നെഞ്ചത്ത് വെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാൻ നെഞ്ചത്ത് വെക്കും. വലത് കൈ വെക്കുക. വെച്ചുകൊണ്ട് ഒരു ദിക്ർ, യാ ഹയ്യൂ യാ ഖയ്യൂം. ഉറക്കെ ചൊല്ല്, യാ ഹയ്യൂ യാ ഖയ്യൂം يا حي يا قيوم يا حي يا قيوم. ഈ ദിക്ർ 41 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 41 പ്രാവശ്യം. എന്നിട്ട് കൈയെടുക്കരുത്. കൈ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഒരു ദുആ ഉണ്ട്. അത് 3 പ്രാവശ്യം. അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. اللهم أحيي قلبي بنور معرفتك اللهم أحيي قلبي بنور معرفتك. ഇത് 3 പ്രാവശ്യം. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, നിന്റെ അറിവ് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ. അല്ലാഹ്, നിന്റെ അറിവ് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ. അല്ലാഹ്, അല്ലാഹുവേ, നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഇതിങ്ങനെ മൂന്ന് വട്ടം പറഞ്ഞിട്ട് ഇസ്ഫി 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 എന്ന് പറഞ്ഞ നെഞ്ചത്തേക്ക് ഊതുക. ഒന്ന് ഊതിക്കുക, എല്ലാവരും ഊതിക്കും. ബിസ്മില്ല. ഷൂ 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 എന്നല്ല, ഇസ്ഫി. ഇതിനൊക്കെ അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. അതായത് പഠിപ്പിക്കുന്നത് മന്ത്രത്തൊക്കെ ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നവർ മനസ്സിലായിക്കോളൂ. അതിനൊക്കെ അടിസ്ഥാനമുണ്ട്. ഇസ്ഫി അധികം ആളുകളും പ്രവാസികളും അർത്ഥം അറിയാം. എന്താ അർത്ഥം? ബസ് വരെ മദ്രസയിൽ പോയവരല്ലേ. ഇസ്ഫി എന്ന് പറഞ്ഞ എന്താണ്? നീ ഷിഫയാക്കുന്ന. അള്ളാഹുവിനോട് പറയാം ഇസ്ഫി ഇസ്ഫി, അള്ളാഹു നീ ഷിഫയാക്ക. അങ്ങനെയാണ് മന്ത്രിച്ചു പോകുന്നത്. നമ്മൾ സുഖമില്ലാതെ ഒരു മുസ്താന്മാർക്ക് കൊണ്ട് വെള്ളം കൊണ്ടുവന്ന് വെള്ളം മന്ത്രിച്ചു തരും, ചരട് മന്ത്രിച്ചു തരും. ഇതൊക്കെ ഈ രീതിയിലാണ്. ഇസ്ഫി ഇസ്ഫി എന്ന് പറഞ്ഞാൽ അള്ളാഹു നീ ഷിഫയാക്ക്. ഇസ്ഫി എന്ന് പറയലും ആ ഇസ്ഫി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാറ്റ് വരണം, ആ കാറ്റ് നെഞ്ചത്ത് തട്ടണം. ഇസ്ഫി 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 എന്ന് മൂന്ന് പ്രാവശ്യം. ഇങ്ങനെ ചെയ്താൽ അവൻ ഓർമ്മ ഒരിക്കലും നശിക്കൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അലം നശ്റഹ് സൂറത്ത് എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ എത്ര പ്രാവശ്യം? 41 പ്രാവശ്യം. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് എന്നിട്ട് അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക, അല്ലാഹുവേ നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ എന്ന് 3 പ്രാവശ്യം ചൊല്ലി നെഞ്ചത്തെ കൂതുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ മകൻ ഹാഫിദ് ആകണമെന്ന് തന്നെ നല്ല നീയത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സലീമിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ നീയത്ത് ഖബൂലാക്കുമാറാവട്ടെ. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എത്രയും പെട്ടെന്ന് അള്ളാഹു ഖൈറായ നിലയിൽ ഹാഫിദാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരുടെ ഇവിടെ ജോലി ചെയ്തിരുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ പ്രവാസ ലോകത്തുള്ളതാകുന്ന അനസ് എന്ന സഹോദരൻ, അള്ളാഹു ആ പൊന്നുമോൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. കഴിഞ്ഞ വർഷം എന്നല്ല, നമ്മളോട് ജീവിതത്തിൽ ആരെല്ലാം കടപ്പെട്ടിട്ടുണ്ടോ ഈ മഹല്ലിനോട്, അവരെല്ലാവരും പല ആളുകളും ഇന്ന് ഖബറിനകത്താണ്. അവർക്കൊക്കെ ഈ സദസ്സ് ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഈ സദസ്സ് കണ്ടുകൊണ്ട് അവർ ഖബറിൽ കിടന്ന് ആനന്ദിക്കുമാറാവട്ടെ. കാരുണ്യത്തിൻ്റെ മലക്കുകളെ അള്ളാഹു ഈ നിമിഷം തന്നെ ഖബറിലേക്ക് പറഞ്ഞേക്കുമാറാവട്ടെ. മലക്കുകൾ വന്നുകൊണ്ട് പ്രത്യേകമായി കാരുണ്യം ചൊരിയുമ്പോൾ, ഞാൻ പ്രത്യേകമായി അമലൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അവർ വിളിച്ചു ചോദിക്കുമ്പോൾ, നിന്റെ നാട്ടുകാർ, നിന്റെ കുടുംബാദികൾ, നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ അയൽവാസികൾ, നിന്റെ സ്നേഹജനങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ബേക്കൽ മക്കാം ഉറൂസിൽ 12-ാമത്തെ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ സമാപന ദിവസത്തിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ നിങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനകളുടെ കാരണമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാരുണ്യം ചൊരിയുന്നതെന്ന് മലക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ അവരുടെ ഖബറിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൻ്റെ നാട്ടുകാർ, തൻ്റെ വീട്ടുകാർ, തൻ്റെ കുടുംബാദികൾ, തൻ്റെ സ്നേഹ സഹോദരങ്ങൾ തനിക്ക് വേണ്ടി ചെയ്യുന്ന അമല് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മുൻഗാമികൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മണിക്കോത്ത് അബൂബക്കർ, അതുപോലെ തന്നെ നമ്മുടെ ചട്ടഞ്ചാലിലുള്ള അബ്ദുള്ള സാഹിബ് അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ നിയ്യത്തുകളും സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. ധാരാളം സഹോദരങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിൽ വന്നവരും മാണിക്കോത്ത് ദേശത്തുള്ളവരും ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത മാസം 14 ഉറൂസ് 16-ാം തീയതി വിനീതൻ്റെ പ്രഭാഷണത്തോടുകൂടി സമാപിക്കും. 16-ാം തീയതി 12 മുതൽ 16 വരെയാണ് അവിടുത്തെ ഉറൂസ് 14. അന്ന് ഇൻഷാ അല്ലാഹ് സിഹറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ സംവദിക്കും. നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും, കഴിഞ്ഞ വർഷം ഞാനവിടെ തുടക്കം കുറിച്ച് വെച്ചതാണ്. അന്നവിടെ ദുആ സമ്മേളനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ 1.5 മണിക്കൂർ പറഞ്ഞ് നിർത്തി. ഇൻഷാ അല്ലാഹ് ഈ വർഷം അത് പരിസമാപ്തി കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സഹോദര സഹോദരിമാരും കഴിയുന്നവരൊക്കെ അതിനാൽ ഉറൂസിൻ്റെ 16-ാമത്തെ ദിവസം ഏപ്രിൽ 16-ന് എല്ലാവരും മനസ്സിൽ കുറിക്കുക. അള്ളാഹു നമ്മുടെ നീയത്തുകളൊക്കെ സാധൂകരിക്കട്ടെ. എല്ലാ സദസ്സുകളിലും എൽമിൻ്റെ മജ്‌ലിസിലും നമ്മൾ പങ്കെടുക്കുക. ഈ വിനീതനും കുടുംബത്തിന് വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വതീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.